വാർത്തകൾ തുടരുന്നു. ദുർഭരണവും അഴിമതിയും വികസന മുരടിപ്പും ആരോപിച്ച് നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സമരത്തിനൊരുങ്ങുന്നു. ഇതിന്റെ ഭാഗമായി ഏപ്രിൽ 3 പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തും. സമര പ്രചരണാർത്ഥം നടന്ന വാഹനജാഥ മുൻ DCC പ്രസിഡന്റ് CV ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നാഗലശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് വാഹന പ്രചാരണ ജാഥ സംഘടിപ്പിച്ചത്. നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ദുർഭരണവും അഴിമതിയും നടത്തുകയാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ 3 നടത്തുന്ന ബഹുജന മാർച്ചിന് മുന്നോടിയായാണ് വാഹന പ്രചാരണ ജാഥ സംഘടിപ്പിച്ചത്. മുൻ DCC പ്രസിഡന്റ് CV ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇതുപോലെ ഒരു നാരിക ഭരണം എന്ന് നമ്മൾ മുദ്രാവാക്യത്തിലൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇതുപോലെ ഒരു നാരിക ഭരണം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഈ ഭരണം മോശമാണെന്നും ഈ ഭരണം അഴിമതി ഭരണമാണെന്നും ഈ ഭരണം നിഷ്ക്രിയമാണെന്നും ഈ ഭരണം സ്ത്രീ സുരക്ഷ സംരക്ഷിക്കാൻ വേണ്ടി അധികാരത്തിൽ വന്ന ഗവൺമെന്റിന് അത് നിർവഹിക്കാൻ കഴിയില്ലെന്നും നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം അതിരൂക്ഷമാണെന്നും നിയമസമാധാന തകർച്ച മറ്റെന്നതിനേക്കാൾ കേരളത്തിൽ അതിഭയാനകമാണെന്നും അഴിമതിയും അതുപോലെയുള്ള സ്വജനപക്ഷപാതവും കേരളത്തിൽ മറ്റെന്നേക്കാൾ വർദ്ധിച്ചിരിക്കുകയാണെന്നും പറയുന്നത് കോൺഗ്രസോ UDFO അല്ല. CPMന്റെ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റ് 2 ദിവസം ചേർന്നിട്ട് പിണറായി വിജയനെ നേരെ പറയാൻ പിണറായി വിജയന്റെ പേര് പറയാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് ഗവൺമെന്റിനെതിരായി ഇത്രമാത്രം നിശിതമായ ഒരു വിമർശനം ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത രീതിയിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലും ഒക്കെ ഇവിടുത്തെ കോൺഗ്രസോ UDFO പ്രതിപക്ഷമോ പറയുന്നതിനേക്കാൾ വളരെ കർക്കശമായും നിഷ്ഠൂരമായും ഗവൺമെന്റിനെ ആക്രമിച്ചു. രാമചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രവി മാരാത്ത്, ബാബു നാസർ, പി ബാലകൃഷ്ണൻ, PA വാഹിദ്, KPM ഷെരീഫ്, തമ്പി കൊള്ളനൂർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. കരൾ രോഗം മൂലം മരണപ്പെട്ട കീഴായൂർ പയ്യനാട്ട് രവിശങ്കറിന്റെ കുടുംബത്തിന് മേലെ പട്ടാമ്പി സലഫി മസ്ജിദ് കമ്മിറ്റി സമാഹരിച്ച തുക കുടുംബസഹായ സമിതിക്ക് കൈമാറി. നഗരസഭാ കൗൺസിലർ സജാദിന്റെ സാന്നിധ്യത്തിൽ KT കുഞ്ഞികൃഷ്ണൻ തുക ഏറ്റുവാങ്ങി. മസ്ജിദ് കമ്മിറ്റി ചെയർമാൻ പ്രൊഫസർ ഇസ്ഹാഖ്, വൈസ് ചെയർമാൻ KK അബ്ബാസ് എന്നിവരാണ് ധനസഹായം കൈമാറിയത്. വാളയാർ അട്ടപ്പള്ളത്ത് സഹോദരിമാരുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൊലയാളികളെ ഉടൻ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന് BSP ആവശ്യപ്പെട്ടു. ഇക്കാര്യം ഉന്നയിച്ച് BSPയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിന് മുന്നിൽ ധർണ നടത്തി. സംസ്ഥാന വനിതാ കൺവീനർ സുശീല മോഹൻ ഉദ്ഘാടനം ചെയ്തു. വാളയാർ അട്ടപ്പള്ളത്ത് ദുരൂഹ സാഹചര്യത്തിൽ മരണമടഞ്ഞ പിഞ്ചുബാലികമാരുടെ കൊലയാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട് BSPയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിന് മുന്നിൽ ധർണ നടത്തി. ബഹുജൻ സമാജ് പാർട്ടി സംസ്ഥാന വനിതാ കൺവീനർ സുശീല മോഹൻ ധർണാസമരം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് എം സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. പക്ഷേ നമുക്കറിയാം, ഇവിടെ ജനങ്ങളുടെ ഗവൺമെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ഗവൺമെന്റ് സാധാരണ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുന്ന കാര്യത്തിൽ തികച്ചും ഗുരുതരമായ അനാസ്ഥയും വീഴ്ചയുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു ധർണ ഇവിടെ സംഘടിപ്പിക്കുവാൻ ബഹുജൻ സമാജ് പാർട്ടി നിർബന്ധമായിരിക്കുന്നത്. ഇതിഹാസ കഥാകാരൻ OV വിജയന്റെ ചരമവാർഷിക അനുസ്മരണ ചടങ്ങുകൾക്ക് തസ്രാക്കിൽ തുടക്കമായി. 10 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് OV വിജയൻ സ്മാരക സമിതി ഒരുക്കിയിട്ടുള്ളത്. വിവിധ പ്രദർശനങ്ങളുടെ ഉദ്ഘാടനം KV മോഹൻകുമാർ നിർവഹിച്ചു. ഇതിഹാസ കഥാകാരൻ OV വിജയന്റെ ചരമവാർഷിക അനുസ്മരണ ചടങ്ങുകൾക്ക് തസ്രാക്കിൽ തുടക്കമായി. OV വിജയന്റെ ചരമദിനം മാർച്ച് 30 10 ദിവസം നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികളാണ് OV വിജയൻ സ്മാരക സമിതി തസ്രാക്കിൽ ഒരുക്കിയിട്ടുള്ളത്. കേരള ലളിതകലാ അക്കാദമിയുടെ നേതൃത്വത്തിൽ തസ്രാക്കിൽ നടത്തിയ 15 കലാകാരന്മാർ പങ്കെടുത്ത ചിത്രകലാ ക്യാമ്പിൽ രചിക്കപ്പെട്ട OV വിജയന്റെ നോവലുകളെ ആധാരമാക്കിയുള്ള ചിത്രങ്ങളുടെ പ്രദർശനം, ഗസാക്കിന്റെ ഇതിഹാസത്തിന്റെ ഭൂമികയായ തസ്രാക്ക് പശ്ചാത്തലമാക്കി എടുത്ത പേരാലുകളുടെ പ്രദർശനം, 50 ഫോട്ടോകളുടെ പ്രദർശനം, കർമ്മപരമ്പരയിലെ കണ്ണികൾ എന്ന പേരിലും ഗസാക്കിന്റെ ഇതിഹാസം രചിച്ച ശേഷം പ്രശസ്ത ചിത്രകാരൻ സലീം ബാബു തന്റെ വായനാനുഭവങ്ങൾ ക്യാൻവാസിൽ പകർത്തിയ 20 ചിത്രങ്ങളുടെ പ്രദർശനം, OV വിജയന്റെ കാർട്ടൂണുകളുടെ പ്രദർശനം എന്നിവ 10 നാളുകളിലായി പൊതുജനങ്ങൾക്കായി ഒരുക്കും.
പ്രദർശനങ്ങളുടെ ഉദ്ഘാടനം വിദ്യാഭ്യാസ ഡയറക്ടർ കെ വി മോഹൻകുമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി, ഒ വി ഉഷ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. മസ്തിഷ്ക ഭിന്നശേഷിയുള്ളവരുടെ രക്ഷിതാക്കൾക്കായി ഏകദിന ബോധവൽക്കരണ ക്ലാസ് നടത്തി. കൊപ്പം വ്യാപാര ഭവനിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമ്മുകുട്ടി എടത്തോൾ ഉദ്ഘാടനം ചെയ്തു. കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് പി സുമിത അധ്യക്ഷത വഹിച്ചു. കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പിന്റെയും ICDS പട്ടാമ്പി അഡീഷണലിന്റെ സംയുക്ത ആഭിമുഖ്യത്തിൽ സമത്വവും നീതിയും ഞങ്ങളുടെ ജന്മാവകാശം, പരിരക്ഷണം നിങ്ങളുടെ കർത്തവ്യം എന്ന വിഷയത്തിൽ ഏകദിന ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമിതയുടെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമ്മുകുട്ടി എടത്തോൾ ഉദ്ഘാടനം ചെയ്തു. ഈ വർഷം നമുക്ക് അസുഖമുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഉപകരണങ്ങൾ എന്തെല്ലാമാണെന്ന് കണ്ടുപിടിച്ചു. അവരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ചില പദ്ധതികൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പുതിയ ഈ വർഷത്തെ പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തി നടപ്പാക്കാം. എന്തെല്ലാമാണ് കൊടുക്കാൻ കഴിയുക എന്ന് കൂടി ആലോചിച്ച് അർഹതപ്പെട്ടവരെ തിരഞ്ഞെടുത്ത് മുമ്പോട്ട് പോകണം. അതിൻ്റെ പരിശ്രമം അത്യാവശ്യമായിട്ട് വേണമെന്ന് ഞങ്ങൾ കൂടി ആലോചിച്ചിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ചെയ്ത് മുമ്പോട്ട് പോകും. പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും സർക്കാരും ഒക്കെ കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകും. ഇത്തരം അസുഖങ്ങൾ വന്നാൽ സഹായിക്കാൻ, അതോടൊപ്പം തന്നെ അവരൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് കുറിച്ച് ആലോചിക്കുക. അതോടൊപ്പം അവരെ എങ്ങനെ പരിചരിച്ച് മുമ്പോട്ട് പോകണമെന്ന ക്ലാസ്, പുതിയ പല സാങ്കേതിക വിദ്യകളും നമുക്ക് അതിലൂടെ കഴിയും. അതൊക്കെ വെച്ച് എങ്ങനെ അവർ പരിചരിച്ച് മുമ്പോട്ട് പോകണം, ഇത്തരം അസുഖങ്ങൾ വരാതിരിക്കാൻ എന്തെല്ലാം നമ്മൾ മുൻകരുതൽ വേണം എന്നൊക്കെ തന്നെയാണ് ഈ ക്ലാസ്സിലൂടെ പറഞ്ഞിരുന്നത്. ഗോപാലകൃഷ്ണൻ, സജിതകുമാരി, പി വി ശോഭന, ഷേബ മാത്യു എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. മേജർ സുധാകരൻ പിള്ള, ഇന്ദിര എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. കണ്ണനൂർ ഭഗവതി ക്ഷേത്രത്തിൽ ഈ വർഷത്തെ ഉത്സവാഘോഷങ്ങൾ April 2 ആരംഭിക്കും. April 2 ഞായറാഴ്ച വൈകുന്നേരം ഗാനരചയിതാവ് R.K. ദാമോദരൻ ഉദ്ഘാടനം ചെയ്യും. April 9 ഭാരതപ്പുഴയിൽ നടക്കുന്ന ആറാട്ടോടെ ഉത്സവം സമാപിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. കണ്ണനൂർ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവാഘോഷ പരിപാടികൾ April 2 ഞായറാഴ്ച ആരംഭിച്ച് April 9 ഞായറാഴ്ച അവസാനിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. April 2 7 ക്ഷേത്രനന്ത്രി അണ്ടലാടി ശങ്കരനമ്പൂതിരിപ്പാട് കൊടിയേറ്റം നടത്തുന്നതോടെ ആഘോഷ പരിപാടികളുടെ തുടക്കമാകും. തുടർന്ന് ഉത്സവാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ R.K. ദാമോദരൻ നിർവഹിക്കും. എല്ലാ ദിവസവും വൈകുന്നേരം വിവിധ കലാപരിപാടികൾ അരങ്ങേറും. വിവിധ കലാപരിപാടികൾ അരങ്ങേറും. April 9 2 വിവിധ കമ്മിറ്റികളുടെ പൂരം വരവും വൈകുന്നേരം ഭാരതപ്പുഴയിൽ നടക്കുന്ന ആറാട്ടോടുകൂടി ഉത്സവാഘോഷ പരിപാടികൾ സമാപിക്കും. രാത്രി 10 ഗാനമേളയും അരങ്ങേറും. കലാപരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത ഗാനരചയിതാവ് R.K. ദാമോദരൻ ആണ്. അന്ന് തിരുവാതിരക്കളിയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ ദിവസം ഉത്സവബലി അന്നദാനം കഥകളി. ഉത്സവബലി എല്ലാ ദിവസവും ഉണ്ട്, 5 ഉത്സവബലി. അന്നദാനം എല്ലാ ദിവസവും ഉണ്ടാവും. കഥകളിയാണ് അന്നത്തെ പരിപാടി. അത് ലവണാസുരവതാണ് അവതരിപ്പിക്കുന്നത്. 3 ദിവസം ഭക്തിഗാനമേള, നിസരി ഓർക്കസ്ട്ര പട്ടാമ്പി അവതരിപ്പിക്കുന്ന ഭക്തിഗാനമേളയാണ് അന്നത്തെ പരിപാടിയിൽ. ബാക്കിയുള്ള നിത്യനിദാന ചടങ്ങുകളൊക്കെ പ്രതിപോലെ നടക്കും. അവസാനത്തെ ദിവസം 8 ദിവസമാണ് വലിയ ആറാട്ട്. എല്ലാ ദിവസവും ആറാട്ടുണ്ട്. 8 ദിവസം വലിയ ആറാട്ട്. അത് വൈകുന്നേരം ആറാട്ട് കഴിഞ്ഞ് വന്നാൽ ഗംഭീര പഞ്ചവാദ്യത്തോട് കൂടിയിട്ടാണ് ആറാട്ട് എഴുന്നള്ളിപ്പ് തിരിച്ചെഴുന്നള്ളിപ്പ്. ക്ഷേത്രം ട്രസ്റ്റി ചെയർമാൻ ഡോക്ടർ A.R. രാമചന്ദ്രൻ, T. നമ്പ്യാത്തൻ നമ്പൂതിരി, P. കൃഷ്ണപ്രസാദ്, V.V. മണികണ്ഠൻ, C.K. വിജയൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാന ശ്രീകോവിലിന് മറ്റേ കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്ന ഒരവസ്ഥയിലപ്പോൾ, അപ്പോൾ അത് കണിപയ്യൂരിൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ പുതിയ മരത്തിൻ്റെ തന്നെ പുതിയൊരു ശ്രീകോവിലിൻ്റെ വേണ്ടിയിട്ടുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കി. ഏകദേശം 15 രൂപ ചെലവ് വരുന്ന ഒരു വലിയ സംരംഭമാണ്. അപ്പോൾ അതിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് ഈ കൊല്ലത്തെ ഉത്സവത്തിനോടനുബന്ധിച്ച് അതിൻ്റെ തുടക്കം കുറിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ക്ഷേത്രത്തിൽ ഭഗവതിക്ക് ഒരു കാണിക്ക എന്നൊരു പുതിയ ഒരു പരിപാടി, അതായത് 1 മുതൽ 1,000 വരെയുള്ള നറക്ക് ഒരു കുടത്തിലിട്ട് അത്
ഒരു ഭഗവതരെ അനുഗ്രഹം കൊണ്ട് ആർക്ക് ഓരോരുത്തർ ഓരോ നറുക്കെടുക്കുമ്പോൾ ആ വ്യക്തിക്ക് കിട്ടണ 1 രൂപ വെച്ചാൽ 1 രൂപ, 1000 രൂപ വെച്ചാൽ 1000 രൂപ, അങ്ങനെ കിട്ടണ സംഖ്യ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഫണ്ടിലേക്ക് സംഭാവന നൽകാൻ എല്ലാ ഭക്തജനങ്ങളും അതിൽ പങ്കാളിയാവണമെന്ന് മാത്രം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പട്ടാമ്പി നഗരസഭയുടെ 2-ാമത്തെ ബജറ്റിൽ 114 കോടി രൂപയുടെ വികസന ലക്ഷ്യം. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റിൽ 34 കോടി രൂപയുടെ പദ്ധതികൾ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വല്ലപ്പുഴ യൂണിറ്റ് സമ്മേളനത്തിനിടെ ഒരു വിഭാഗം വ്യാപാരികൾ പ്രതിഷേധവുമായി രംഗത്ത്. പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിൽ താൽക്കാലിക വെയിറ്റിംഗ് ഷെഡ് സ്ഥാപിക്കാനുള്ള നീക്കം തടഞ്ഞു. ബസ് സ്റ്റാൻഡ് ഉടൻ പണിയണമെന്ന് യുവമോർച്ച. പട്ടാമ്പി GMLP സ്കൂൾ 112-ാം വാർഷികം വ്യാഴാഴ്ച ആഘോഷിക്കും. പെരുമുടിയൂർ ALP സ്കൂൾ ശതാബ്ദി കൊണ്ടാടും. പുലാശ്ശേരി AMLP സപ്തതിക്ക് ഒരുക്കം പൂർത്തിയായി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി.